പുതിയ സംരംഭകരെ സഹായിക്കാൻ താലൂക്ക് തലത്തിൽ ഫെസിലിറ്റേഷൻ സെന്ററുകൾ ആരംഭിക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അറിയിച്ചു. രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംരംഭകർക്ക് ഇവിടെ നിന്ന് സഹായം നൽകാൻ കഴിയുമെന്നും കണ്ണൂരിൽ മീറ്റ് ദ മിനിസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. സംരംഭകർക്ക് ആശ്വാസമായി മീറ്റ് ദ മിനിസ്റ്റർ അദാലത്തിൽ 44 പരാതികൾ തീർപ്പായി. ഉത്തരവാദിത്വത്തോടെയുള്ള നിക്ഷേപം, ഉത്തരവാദിത്വത്തോടെയുള്ള വ്യവസായം എന്നതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാടെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. അദാലത്തുകൾ സ്ഥിരം സംവിധാനമായി ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ സംവിധാനങ്ങളെ ഫലപ്രദമായി പ്രവർത്തിപ്പിക്കാനുള്ള നടപടിയുടെ ഭാഗമാണിതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഉത്തര കേരളത്തെ ഇനിയുള്ള വ്യവസായ വികസനത്തിന്റെ പ്രധാന ഭൂമികയാക്കി മാറ്റണമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. കാർഷികാധിഷ്ഠിത വ്യവസായങ്ങൾ, ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, മെഡിക്കൽ ഉപകരണങ്ങൾ, ഐടി, ടൂറിസം മേഖലകളിൽ പ്രത്യേക ഊന്നൽ നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ അതിവേഗ വ്യവസായവൽക്കരണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഗവൺമെന്റ് വ്യവസായവൽക്കരണ പ്രക്രിയയിൽ കണ്ണൂരിന് പ്രധാനപ്പെട്ട പരിഗണന നൽകുന്നുണ്ട്. അതിവേഗത്തിലുള്ള ഒരു വ്യവസായവൽക്കരണ പ്രക്രിയ കണ്ണൂർ ജില്ലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇമ്മത്തെ ഈ പരിപാടി സഹായകരമായിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. കണ്ണൂർ ജില്ലയിലെ വ്യവസായ ഖനന മേഖലകളിലെ പ്രശ്നങ്ങൾ സംരംഭകരുമായി മന്ത്രി നേരിട്ട് സംവദിച്ചു. അദാലത്തിൽ സ്വീകരിച്ച 94 പരാതികളിൽ 44 തത്സമയം തീർപ്പാക്കി. പരാതിക്കാരന്റെ മതിയായ വിവരങ്ങൾ ഇല്ലാത്തതിനാൽ ഒരു പരാതി മാറ്റിവെച്ചു. 27 പരാതികൾ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി. കളിമണ്ണ് ഖനനത്തിന് ജില്ലയിൽ അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടതും പൂട്ടിക്കിടക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ പുനരാരംഭിക്കുമ്പോൾ വീണ്ടും ലൈസൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടതും പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടവയുമായി 22 പരാതികൾ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനായി മാറ്റിവെച്ചു. ഇതിനു പുറമെ 39 പരാതികളാണ് തത്സമയം സ്വീകരിച്ചത്. ഈ പരാതികളുടെ വിശദാംശങ്ങൾ പഠിച്ചതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. കൈരളി ന്യൂസ്, കണ്ണൂർ.